വേദങ്ങൾ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഉള്ളത്. വേദങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ വേദങ്ങൾ എടുത്തിട്ട് അതിൽ വായിച്ചു നോക്കണം, അതിൽ എന്താണ് ഉള്ളത് എന്ന്. എങ്കിൽ മാത്രമേ അത് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഒരു കെമിസ്ട്രി പുസ്തകം നമ്മളെ കൈമ കിട്ടുക, അല്ലെങ്കിൽ മൂന്ന് പുസ്തകങ്ങൾ കെമിസ്ട്രി പുസ്തകങ്ങൾ നമ്മളെ കൈമ കിട്ടുകയാണ്. അതിൽ എന്താണുള്ളതെന്ന് നോക്കിയിട്ട് അതിന്റെ ഭാഷ നോക്കിയതുകൊണ്ട് കാര്യമില്ല. ഒന്ന് ചിലപ്പോൾ മലയാളത്തിൽ എഴുതിയതായിരിക്കാം, ഒന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായിരിക്കാം, ഒന്ന് സംസ്കൃതത്തിൽ എഴുതിയതായിരിക്കാം. പക്ഷെ അത് വെച്ചുകൊണ്ട് അല്ല നമ്മൾ ഇത് വിലയിരുത്തേണ്ടത്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിലെ വിഷയം എന്താണ് എങ്കിൽ മാത്രമേ അതിനെപ്പറ്റി മനസ്സിലാക്കുകയുള്ളൂ. അല്ലാതെ അതിന്റെ ഭാഷ വെച്ചോ അതിന്റെ ശൈലി വെച്ചോ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. അതുപോലെ വേദങ്ങൾ എന്താണുള്ളത് എന്നത് അതിന്റെ ഭാഷ വെച്ചിട്ടോ അതെങ്ങനെയാണ് ഗദ്യത്തിലാണോ പദ്യത്തിലാണോ എഴുതിയത് എന്നൊന്നും നോക്കിയല്ല വേദങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം വേദങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അകത്ത് ഇറങ്ങി വായിച്ചു നോക്കി അതിലെന്താണ് എന്ത് വിഷയത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലേ വേദങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അത് വേദത്തെ തന്നെ നോക്കണം, അല്ലാതെ വേറെ എവിടെയും പോയി നോക്കിയിട്ട് കാര്യമില്ല. ആരെങ്കിലും പറയുന്നത് വെച്ചിട്ട് നോക്കിയിട്ടും കാര്യമില്ല. അപ്പൊ അങ്ങനെ വേദങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വേദങ്ങൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രധാനം അഥർവവേദം വേറെ വിഭാഗത്തിലാണ്, ഋഗ്വേദം, യജുർവേദം, സാമവേദം. ഈ മൂന്ന് വേദങ്ങൾ, ഈ മൂന്ന് വേദങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമ്മൾ വേറൊരു പ്രശ്നം നേരിടുന്നത്. ഈ മൂന്ന് വേദങ്ങൾ അതിന്റെ ഭാഷ വെച്ചിട്ടല്ല, അതിന്റെ ശൈലി വെച്ചിട്ടല്ല, ഒന്ന് ഗദ്യോ പദ്യോ അതൊന്നും നോക്കിയിട്ടല്ല, അതിലെന്താണുള്ളത് എന്ന് മനസ്സിലാക്കാൻ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കൈമലിപ്പോൾ നമുക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, നമ്മുടെ കൈമൽ മൂന്ന് പുസ്തകങ്ങൾ തരികയാണ്. ഒന്ന് ബയോളജിയാണ്, അല്ലെങ്കിൽ ജീവശാസ്ത്രമാണ്. മറ്റേത് എഞ്ചിനീയറിംഗ് പുസ്തകമാണ്. മൂന്നാമത്തത് ഒരു മാത്സ് പുസ്തകമാണ്. മൂന്ന് പുസ്തകങ്ങൾ നമ്മളെ കൈമ കിട്ടിയാൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണക്കാരന് ഭാഷ മാത്രമേ അറിയുകയുള്ളൂ. അതിൽ കടന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബയോളജിയിൽ അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിൽ നമുക്ക് പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറച്ചെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എല്ലാം ഒന്നും മനസ്സിലാവും, പഠിച്ചവർക്കേ മനസ്സിലാവും. എന്നാലും കുറേ അവിടെ ഇവിടെയെല്ലാം നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമുക്കത് കുറേയെല്ലാം കുറച്ചെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഒരു എഞ്ചിനീയറിംഗ് പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ചേ മനസ്സിലാവുകയുള്ളൂ. അവിടെ ഇവിടെ എന്തെങ്കിലും മനസ്സിലായ ഇപ്പം ചിലയിടത്ത് ചിലപ്പോൾ വല്ല മോട്ടോറിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ട് ആ ഇത് നമ്മളെ മോട്ടോറാണ് അങ്ങനെ മനസ്സിലാക്കാമെന്നല്ലാതെ അധികമൊന്നും മനസ്സിലാവില്ല. ബയോളജിയിൽ ജീവശാസ്ത്രത്തിൽ മനസ്സിലാകുന്ന അത്ര തന്നെ എഞ്ചിനീയറിംഗിൽ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാലും ഒരു മാത്സ് പുസ്തകം എടുത്തു നോക്കിക്കഴിഞ്ഞാലോ ഒന്നും തന്നെ പിടികിട്ടില്ല. ഈ തരത്തിലുള്ളൊരു വ്യത്യാസം നമ്മൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം ഈ മൂന്ന് വേദങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് യജുർവേദത്തിൽ കുറേയെല്ലാം കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ അവിടെ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് അത്തരത്തിലാണുള്ളത്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്, ഏതുപോലെ ബയോളജി പോലെ. എന്നാൽ ഋഗ്വേദത്തിലേക്ക് പോകുമ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പുസ്തകത്തിലേക്ക് കടക്കുന്ന വഴിയാണ്. അവിടെ ഇവിടെയും എന്തെങ്കിലുമല്ലോ പറയുന്നത് നമുക്ക് മനസ്സിലാവും, വളരെ കുറച്ചേ മനസ്സിലാവുകയുള്ളൂ. എന്നാലൊരു മാത്സ് പുസ്തകത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ചുക്കും മനസ്സിലാവില്ല. അതുപോലെ തന്നെയാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദത്തിൽ. യജുർവേദത്തിൽ നമുക്ക് കുറച്ചെല്ലാം മനസ്സിലാവും, പക്ഷേ ഋഗ്വേദത്തിൽ അവിടെ ഇവിടെ എന്തെങ്കിലും മനസ്സിലായാൽ മനസ്സിലായിന്നേ ഉള്ളൂ. പക്ഷേ സാമവേദത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നും മനസ്സിലാകില്ല.
അത് ഭാഷ വെച്ചൊന്നുമല്ല തീരുമാനിക്കേണ്ടത്, ഭാഷ വെച്ച് നോക്കുമ്പോൾ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. യജുർവേദ നമ്മളിപ്പോൾ ബയോളജിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഭാഷയെ തന്നെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്, വലിയ ചിഹ്നങ്ങളോ അതോ ഇതൊന്നും കാണൂല, അങ്ങ് എഴുതി ഭംഗിയായിട്ട് എഴുതിയിരിക്കും. എന്നാല് എഞ്ചിനീയറിംഗ് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അവിടെ എവിടെയെല്ലാം ചില ഇക്വേഷൻസും അതും ഇതും എല്ലാം കയറി വരാൻ തുടങ്ങും, നൊട്ടേഷൻസ് എല്ലാം ഇതൊന്നും നമുക്ക് പിടിയിട്ടില്ല. എന്നാല് മാത്സ് പുസ്തകത്തിൽ പോയ ഭാഷ പോലും ഉണ്ടാവില്ല, ഭാഷ വളരെ കുറച്ചേ ഉണ്ടാവും, എല്ലാം ചിഹ്നങ്ങളിലാണ് അധികം പോകുന്നത്. ദേർഫോർ എന്ന് എഴുതുമ്പോൾ ഒരു മൂന്ന് കുത്തിടും, ഈക്വൽ ടു എഴുതുന്നോ എഴുതൂല, രണ്ട് വരയാരോ വരക്കും. അപ്പൊ ഇങ്ങനെ ഭാഷയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഇതിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഋഗ്വേദം യജുർവേദവും സാമവേദവും എല്ലാം നോക്കുമ്പോൾ എഴുതിയ ശൈലിയിലെല്ലാം വ്യത്യാസങ്ങൾ കാണും, പക്ഷെ അതുകൊണ്ട് അതിന്റെ അകത്തുള്ളത് മനസ്സിലാവില്ല. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, യജുർവേദത്തിൽ കുറെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കാണാം, ഋഗ്വേദത്തിലാണെങ്കിൽ അവിടെ ഇവിടെ ഇവിടെയും കണ്ടെങ്കിലും മതി, സാമവേദത്തിലേക്ക് പോകുമ്പോൾ വളരെ പ്രയാസം തന്നെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി അപ്പൊ ഇതിലെന്താണ് ഉള്ളത്? യജുർവേദത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്, കുറെയല്ല. നമ്മളോടെ കുറച്ചുകൂടി അടുത്തത് യജുർവേദമാണ്. എന്നാൽ ഋഗ്വേദം എന്ന് പറഞ്ഞത് പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായത് ഋഗ്വേദമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്ര തത്വങ്ങളും അടങ്ങിയ പുസ്തകമാണ് ഋഗ്വേദം. പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം ശാസ്ത്ര തത്വങ്ങളുണ്ടല്ലോ അതെല്ലാം എഴുതി പിടിപ്പിച്ച ഒരു പുസ്തകമാണ് ഋഗ്വേദം. എന്നാൽ അതിലെ അപ്പം വളരെ കുറച്ചേ പറയാൻ പറ്റൂ, വളരെ ചുരുക്കിയാണ് പറയാൻ പറ്റൂ, എല്ലാം എഴുതേണ്ടെങ്കിൽ വളരെ കുറച്ച് ചുരുക്കി എഴുതാൻ പറ്റും. അതേസമയം അതിലുള്ളത് സയൻസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, പരാസയൻസും അപരാസയൻസും. പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസുകൾ സയൻസ് തന്നെയാണ് പ്രധാനം, രണ്ടായി തിരിച്ചിട്ടുണ്ട്, പരാസയൻസും അപരാസയൻസും. അതെന്താണെന്ന് പിന്നീട് പറയാം. ഇതിൽ യജുർവേദത്തിലെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് വിസ്തരിച്ചെഴുതി, വേദത്തിൽ ഋഗ്വേദത്തിലുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് വിസ്തരിച്ച് യജുർവേദത്തിൽ എഴുതി. അതവർക്ക് കുറച്ച് വിസ്തരിച്ചെഴുതണമെന്ന് തോന്നി. പിന്നെ ഋഗ്വേദത്തിലെ തന്നെ മണ്ഡലം 9, 10 മണ്ഡലങ്ങളിലുള്ളതിൽ 9-ാമത്തെ മണ്ഡലത്തിൽ വരുന്ന വിഷയം അവർക്ക് തോന്നി ഇത് കുറച്ച് വിസ്തരിച്ചെഴുതണമെന്ന്. അങ്ങനെ അവർ വിസ്തരിച്ചെഴുതിയതാണ് സാമവേദം. ഋഗ്വേദത്തിലെല്ലാം ഉണ്ട്, അതിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറച്ച് വിസ്തരിച്ചെഴുതിയത് യജുർവേദം, അതാണ് യജുർവേദം, അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നിട്ട് 10 മണ്ഡലങ്ങളിലുള്ളതിൽ 9-ാമത്തെ മണ്ഡലത്തിൽ വരുന്ന കാര്യങ്ങൾ അവർക്ക് കുറച്ച് വിസ്തരിച്ചെഴുതണമെന്ന് തോന്നി അങ്ങനെ എഴുതി വെച്ചതാണ് സാമവേദം. കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ വിഷയമാണ്, അതുകൊണ്ട് അത് അവർ കുറച്ച് വിസ്തരിച്ച് സാമവേദത്തിൽ എഴുതി. പിന്നെയുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു, രണ്ട് സയൻസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, പരാസയൻസും അപരാസയൻസും. അതിൽ അപരാസയൻസ് എന്നാണ് ഇത് ആധുനിക സയൻസാണ്. ആധുനിക സയൻസിലുള്ള എല്ലാ കാര്യങ്ങളും അപരാസയൻസാണ്. അതിൽ നിന്ന് ശാസ്ത്രമൊക്കെ എല്ലാം ഏകദേശം എല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ട് അവസാനം അവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ എത്തി നിൽക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിലും കോർ പാർട്ടികൾ എന്നെല്ലാം പറയും, അല്ലെങ്കിൽ എനർജി ഊർജം ഇങ്ങനെയെല്ലാം പറയുന്നതിൽ, അല്ലെ ഹിഗ്സ് ബോസോൺസ് എന്ന് പറയുന്നതിൽ, അവിടെയെല്ലാം എത്തി. അതുവരെയുള്ള ആധുനിക സയൻസ് അത് നമ്മൾ അന്നേ എത്തിക്കഴിഞ്ഞു, അതിന്റെ അപ്പുറം കടക്കാനാണ് നമുക്ക് പറ്റാതിരിക്കുന്നത്, അതിന്റെ മുമ്പിൽ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനാണ് പറ്റാത്തത്. ആ സയൻസാണ് അപരാസയൻസ്.
അപ്പൊ അതിനു മുമ്പിൽ ഈ ശാസ്ത്രലോകം തിരിയുന്ന കാര്യങ്ങൾ പ്രപഞ്ചം ഇതിൽ നിന്ന് എങ്ങനെയുണ്ടായി, അതാണ് പരാസയൻസ്. ആ പരാസയൻസ് അവർക്ക് തോന്നി കുറച്ച് വിസ്തരിച്ചെടുക്കണമെന്ന്. അവിടെയാണ് ഈ ദേവലം കയറി വരുന്നത്, അവിടെയാണ്, അതാണ് ഉപനിഷത്തുക്കൾ. അവിടെ ഏതിൽ നിന്ന് പ്രപഞ്ചമുണ്ടായോ അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിനെ വിസ്തരിച്ചെഴുതി വിട്ടതാണ് ഉപനിഷത്തുക്കൾ. അവിടെ മൂന്ന് വേദങ്ങളുമായി. അപ്പൊ ഒരു നാലാമത്തെ വേദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരു അഥർവ വേദമുണ്ട്. അഥർവ വേദം എന്താണെന്ന്, സയൻസ് ആൻഡ് ടെക്നോളജി, അത് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഇന്നത്തെ സയൻസും സയൻസും ടെക്നോളജി ആയിട്ട് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള തത്വങ്ങളാണ്, ടെക്നോളജിയിൽ നിന്നാണ് അതിൽ നിന്നുള്ള ഉപയോഗിക്കുന്നതാണ്, അതാണ് എഞ്ചിനീയറിംഗ്, മെഡിസിൻ എല്ലാം. അങ്ങനെ ഉപയോഗം വരുന്ന ടെക്നോളജി വിഭാഗമാണ് അഥർവവേദം. അപ്പൊ ഇതിന്റെ എല്ലാം അപ്ലൈഡ് സയൻസ് എന്നതാണ് അഥർവവേദം. യോഗയും ജ്യോതിഷവും ആയുർവേദം ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരും, അതിന്റെ ആപ്ലിക്കേഷൻസ്. സയൻസ് അല്ല, സയൻസ് ഇപ്പുറത്തേലാ വരും. ഇപ്പൊ നമുക്ക് നാല് വേദങ്ങൾ എന്താണെന്ന് മനസ്സിലായി. ഋഗ്വേദമാണ് പ്രധാനം, അതിലാണ് എല്ലാം ഉള്ളത്. അതിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത് കുറച്ച് വിസ്തരിച്ചെഴുതി, അതാണ് യജുർവേദം. അതിൽ ഋഗ്വേദത്തിലെ പത്ത് മണ്ഡലങ്ങളിൽ ഒമ്പതാമത്തെ മണ്ഡലത്തെ അവർക്ക് തോന്നി കുറച്ച് വിസ്തരിച്ചെഴുതണമെന്ന്, അതാണ് സാമവേദം. ഇതിലുള്ള പരാസയൻസും അപരാസയൻസും, അപരാസയൻസ് മോഡേൺ സയൻസ് ആണ്, അല്ലെ, പരാസയൻസ് എന്ന് പറയുന്നതിനെ കുറച്ച് വിസ്തരിച്ചെഴുതണമെന്ന് തോന്നി. അതായത് ശാസ്ത്രലോകം തിരിയുന്ന അന്വേഷിക്കുന്ന കാര്യങ്ങൾ, ആ സയൻസ് ഒരു പ്രത്യേക സയൻസാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആധുനിക സയൻസിന്റെ നിയമങ്ങളിലല്ല അത് പെടുന്നത്, അത് അതിൻ്റെ അപ്പുറമുള്ള വേറെ പുതിയ നിയമങ്ങൾ എന്ന് ശാസ്ത്രലോകം കണ്ടെത്താനുണ്ട്. കണ്ടെത്താനുള്ള പുതിയൊരു നിയമമുണ്ട്, അതാണ് അത്, അതിൻ്റെ അടിത്തറ. അതെല്ലാം 108 ഉപനിഷത്തുകളിലൂടെ എഴുതി വെച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പം തോന്നി ഇതൊന്നും സാധാരണക്കാരന് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. ഉദാഹരണമായിട്ട് നമ്മളൊരു കെമിസ്ട്രി ബുക്ക് എടുക്കുകയാണെന്ന് വെച്ചോളൂ. ഒരു കെമിസ്ട്രി ബുക്ക്, എല്ലാ കെമിസ്ട്രി അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകം എടുത്തു എന്ന് വെച്ചോളൂ. ഒരു ഒന്നാം ക്ലാസ് വരെ പഠിച്ചവൻ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. എന്നാലും ഒരു SLC വരെ പഠിച്ചവൻ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചിലതെല്ലാം അവന് മനസ്സിലാകും. ഒരു BSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc കെമിസ്ട്രി എടുത്തവനാണെങ്കിൽ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങൾ അവന് മനസ്സിലാകും. അതേപോലെ തന്നെ വേദങ്ങൾ എല്ലാ സയൻസും ഉണ്ടെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവൻ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ചുക്കും മനസ്സിലാകാൻ പോകുന്നില്ല. പക്ഷെ അവന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നതനുസരിച്ച് അവൻ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല വിഷയങ്ങളും ഓരോന്നും അവന് കാണാൻ തുടങ്ങും. ഇതാണ് വേദത്തിന്റെയും പ്രത്യേകത. നമ്മളെ ജ്ഞാനമനുസരിച്ച് ആ പുസ്തകത്തിൽ കടന്നാൽ മാത്രമേ അതിൽ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പം വേദങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിൽ എല്ലാ ശാസ്ത്രജ്ഞാനങ്ങളും അറിയുന്ന വിഷയങ്ങൾ അറിയുന്ന ഒരു വ്യക്തി അതിൻ്റെ അകത്ത്, അതായത് ഇന്നത്തെ സയൻസ് എല്ലാതരം സയൻസും അറിഞ്ഞ് അതിൻ്റെ അകത്ത് കയറുന്നവരെ മാത്രമേ പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ പറ്റൂ. അപ്പൊ അവൻ അതിൻ്റെ കണ്ടെത്താനുള്ള ബാക്കി കാര്യങ്ങളും കൂടി അവന് അവന്റെ ജ്ഞാനത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അതാണ് വേദങ്ങളുടെ പ്രത്യേകത. അപ്പൊ അങ്ങനെയുള്ള ഒരു സയൻസാണ്. പക്ഷെ ഭൂരിപക്ഷ ജനത്തിനും അതിൻ്റെ അകത്ത് നേരിട്ട് കയറിപ്പോയാൽ മനസ്സിലാവാൻ പറ്റില്ല. അപ്പൊ വേദത്തിന്റെ കണ്ണിൽ നമ്മളെല്ലാം എന്താണ്, ശിശുക്കളാണ്, പഠിക്കാൻ വേണ്ടി പോകുന്നവരാണ്, കുട്ടികൾക്ക് സമാനമാണ് പൂർണ്ണമായിട്ട് ആ വേദങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പം കുട്ടികൾക്ക് സാധാരണ എന്താ ചെയ്യുക, കഥരൂപത്തിൽ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഇതിലുള്ള പ്രധാനപ്പെട്ട സയൻസുകളെല്ലാം തന്നെ അവർ എന്ത് ചെയ്തു, സാധാരണക്കാരന് വേണ്ടിയിട്ട് കഥരൂപത്തിൽ എഴുതി വെച്ചു. കുട്ടികൾക്ക് നമ്മൾ കഥരൂപത്തിൽ ആശയങ്ങൾ, ചില ആശയങ്ങൾ അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയ കഥയാകുമ്പോൾ അവർക്ക് ആകർഷണം വരും, അതിൻ്റെ അകത്ത് വായിക്കും. അങ്ങനെ അതുപോലെ നമ്മളെല്ലാം കുട്ടികളാണ് ഈ വേദങ്ങളുള്ള സയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കഥരൂപത്തിൽ അവർ എഴുതിയതാണ് പുരാണ കഥകൾ. അത് വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കഥകൾ മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൽ ആശയങ്ങൾ തിരഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ എവിടത്തേക്ക് എത്തുന്നത്, സാമവേദത്തിലും യജുർവേദത്തിലും
അഥർവവേദ ഋഗ്വേദത്തിലും ഉപനിഷത്തുക്കളിലും എല്ലാം കടന്നു ചെല്ലണ്ടെങ്കിൽ നമ്മൾ ഈ കഥകളാദ്യം മനസ്സിലാക്കിയിട്ട് ആ കുട്ടികളാദ്യം കഥയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് സയൻസിലേക്ക് പോകുന്നത് എല്ലാ വിഷയത്തിലേക്കും പോകുന്നത് അപ്പോൾ നമ്മൾ കഥകളിലൂടെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ എവിടെ എത്തും വേദങ്ങളിലെ രഹസ്യങ്ങളിലേക്ക് എത്തും അത്തരത്തിലാണ് അവർ അത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം വേദങ്ങൾ എന്താണെന്ന് നമ്മൾ ഏകദേശം മനസ്സിലാക്കി അതായത് എല്ലാം അടങ്ങിയിരിക്കുന്ന പുസ്തകം ഋഗ്വേദം അതിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതെല്ലാം ചുരുക്കിയായതുകൊണ്ട് കുറച്ച് വിസ്തരിച്ച് എഴുതി വെച്ചു അത് യജുർവേദം വേദങ്ങളിലെ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് മണ്ഡലം 9 വരുന്നത് അതിനെ അവർ കുറെ വിസ്തരിച്ച് തന്നെ എഴുതി സാമവേദം വേദത്തിലെ സയൻസ് പരാസയൻസും അപരാസയൻസും ആധുനിക സയൻസ് എല്ലാം ഉണ്ട് അതിനുശേഷം അതിൽ ഇനി കണ്ടെത്താൻ കിടക്കുന്ന സയൻസ് വരുന്നതാണ് പരാസയൻസ് കണ്ടെത്തിയത് അപരാസയൻസ് ആ പരാസയൻസിനെ കുറച്ചറി വിസ്തരിച്ചിട്ട് ഉപനിഷത്തുക്കളായിട്ട് എഴുതി വെച്ചു ഇതെല്ലാം നമ്മളെ ജ്ഞാനം നേടുന്നതനുസരിച്ചേ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ നമ്മൾ എത്രമാത്രം വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു പോകുന്നോ അവർക്ക് വേദത്തിലേക്ക് കടന്നു കടന്നു പോകാൻ പറ്റുള്ളൂ അപ്പം ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരനല്ലും ഇത് ശിശുക്കൾക്ക് സമാനമാണ് അവർക്ക് വേണ്ടി അവർ കഥരൂപത്തിൽ അവനെ അവതരിപ്പിച്ചിട്ട് എഴുതി വെച്ചു അതാണ് പുരാണ കഥകൾ അപ്പോൾ നമ്മളെല്ലാം ഇത് പുരാണ കഥകളെല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മൾ അതിലെ ആശയങ്ങളെ തേടിക്കൊണ്ട് ചെന്നെത്തുമ്പോൾ ആശയങ്ങൾ മനസ്സിലാക്കണ്ടെങ്കിൽ അതിലുള്ള ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണ്ടെങ്കിൽ നമ്മൾ എവിടെ തന്നെ എത്തണം അവസാനം ഋഗ്വേദത്തിലേക്ക് തന്നെ എത്തണം കാരണം എല്ലാം അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥം ഋഗ്വേദമാണ് അത് തന്നെ മറ്റുള്ള വേദങ്ങളിലൂടെ കടന്നു കടന്നേ പോകാൻ പറ്റുള്ളൂ ആദ്യം നമ്മൾ യജുർവേദത്തിലേക്ക് കടക്കണം പിന്നെ സാമവേദത്തിലേക്ക് കടക്കണം അതേസമയം അതിന്റെ ശേഷം ഉപനിഷത്തുക്കളിലൂടെ അത് സത്യം മനസ്സിലാക്കിയിട്ട് വേണം ഋഗ്വേദത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ പടിപടിയായിട്ട് മാത്രമേ നമുക്ക് ഈ ഋഗ്വേദത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആരും ഈ ഋഗ്വേദ വരികൾ വ്യാഖ്യാനിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷെ നമുക്കത് സാധിക്കാവുന്നതേ ഉള്ളൂ വളരെ ലളിതമാണ് നമുക്ക് കഥകളെല്ലാം അറിയാം ആധുനിക സയൻസിന്റെ സപ്പോർട്ടും ഉണ്ട് ആധുനിക സയൻസും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് അപര സയൻസ് കുറേയെല്ലാം കണ്ടെത്തിയിട്ട് അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേദത്തിൽ ഋഗ്വേദത്തിൽ കാണാവുന്നതേ ഉള്ളൂ പിന്നെ അപര സയൻസ് മാത്രമാണ് പിന്നെ നമ്മൾ അല്ല പരസയൻസ് അതായത് ക്വാണ്ടം മെക്കാനിക്സിന് അപ്പുറമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിനി വേദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ അത് വളരെ കുറച്ചേ വരുന്നുള്ളൂ താനും പക്ഷേ അത് മനസ്സിലാക്കാനാണ് ഉപനിഷത്തുകളിലാണ് അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിച്ച് പറയുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും